കടലാക്രമണം തടയാൻ ശാശ്വത പരിഹാരമായ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കണ്ണമാലയിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡരികിൽ പന്തൽ കെട്ടിയാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. കണ്ണമാലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണമാലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. ഇന്ന് രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ സമരത്തിലിരിക്കുന്നത്. ബാക്കി അവരുടെ സഹപ്രവർത്തകരൊക്കെ കടലിലേക്ക് മീൻ പിടിക്കാനും മറ്റുമൊക്കെ, ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ ഉണ്ടെങ്കിലും തോണിയിലും മറ്റുമൊക്കെ ആയി മീൻ പിടിക്കുകയാണ്. കാരണം അവരുടെ ഉപജീവനം ഇതാണ്. സ്ഥിരമായ ഒരു കടൽഭിത്തി, അതുപോലെ തന്നെ കടലാക്രമണത്തിൽ നിന്നുള്ള സ്ഥിരം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. വീടും പരിസരമൊക്കെ എല്ലാം വെള്ളം കയറി നാശത്തിലായി. ഇപ്പൊ മൂന്നാല് ദിവസം പരിശ്രമം കൊണ്ടാണ് ഇപ്പൊ വീടൊന്ന് ശീലിച്ചേക്കുന്നത്. അപ്പൊ ഇത് കടൽഭിത്തി ഇല്ലാണ്ട് പരിപാടി ഒന്നും നടക്കില്ല. ഞങ്ങൾ ഒരുപാട് ഇപ്പൊ സമരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് തന്നെ സംഭവിച്ചാലും നിരക്കല്ല, ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. കിട്ടുന്നതുവരെ സർക്കാരും തരിയല്ല പറയും, അവര് നിരോധിക്കും, പോകാൻ പറഞ്ഞു പറയും. ഇത് വേദന തരാന്ന് പറയും, പക്ഷെ ഇപ്പൊ വേദന വന്നിട്ടില്ല. വേദന മാത്രമേ ഉള്ളൂ, വേദനമില്ല. ഇത് അവരുടെ ജീവിത പ്രശ്നമാണ്. ഇതിൽ സർക്കാരിന്റെ കരുണയാണ് ഇവരെല്ലാവരും തേടുന്നത്. കൊച്ചിയിൽ നിന്നും സോളമൻ റാഫേലിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.